ആഹാ, ചേട്ടന്റെ വീടൊക്കെ നോക്കി, ഫുള്ള് മണ്ണ് വെച്ചാട്ട ചെയ്തിരിക്കണേ. ശരിക്കും കാട്ടിൽ താമസിക്കണമെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. വന്ന ടൈം കറക്റ്റ് ആയിരുന്നു കേട്ടോ. ഗ്രാമങ്ങളെ എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കും കേട്ടോ. അപ്പൊ ഇവിടെ ഒരു വീട് പണി നടക്കുന്നുണ്ട്, ചെളി വെച്ചിട്ട് വീട് കൺസ്ട്രക്ഷൻ നടക്കുന്നതാണോ? ഹായ്, ഐ ആം പ്രിൻഡോ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടിച്ചു വിളിക്കാനായിട്ട് ജംഗിൾ റിസോർട്ടിലാണ്, കാന്തല്ലൂരാണ്. അപ്പോൾ ഇങ്ങോട്ട് വേണമെങ്കിൽ ഒരു 4x4 വണ്ടിയൊക്കെ വേണം. അപ്പോൾ നമ്മളിവിടെ ട്രക്കിങ്ങിനെല്ലാം പോയി, പിന്നെ ഇവിടുത്തെ ഗ്രാമത്തിലുള്ള ആൾക്കാരായിട്ട് സംസാരിച്ചു, അവരുടെ ജീവിത രീതികളൊക്കെ കണ്ടു, അവരുടെ വീട്ടിൽ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചു. അപ്പോൾ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽ വീഡിയോയാണ് നമ്മുടെ ഈ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അതുമാത്രമല്ല, നമ്മൾ ഇന്ന് 5 ഫാമിലിക്ക് നമ്മൾ ഈ താമസിച്ച റിസോർട്ടിൽ ഫ്രീ സ്റ്റേ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. ഒരു ലോങ് ട്രിപ്പിന് പോവുകയാണ്. നമ്മുടെ ജിംനിയിലാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന 4.5 മണിക്കൂർ ദൂരമുണ്ട്, ഡ്രൈവുണ്ട്, കാന്തല്ലൂർക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ജിംനിയുടെ വിശേഷങ്ങൾ, നമ്മൾ പോകുന്ന ലൊക്കേഷൻ ഒരു ജംഗിൾ റിസോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ജിംനിയിൽ 4-സീറ്റർ വണ്ടിയാണ്, 5 പേരെ കുത്തി നിറച്ചിട്ട് നമ്മളൊരു ലോങ് ട്രിപ്പിന് പോവുകയാണല്ലോ. അപ്പോൾ ബാക്കിലിരിക്കുന്ന പിള്ളേരുടെ സീറ്റ് ആയതുകൊണ്ട് 3 പേരെ ബാക്കിൽ ഇരുത്തിയിട്ടുണ്ട്. വലിയ 2 പേരെ വലിയ 2 പേര് ഫ്രണ്ട്ലി ഇരിപ്പുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മളിതേ മൂന്നാറിലേക്ക് എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ ജിംനിയിലെ യാത്ര? കണ്ടായിരുന്നു, അടിപൊളിയാണ്. ഇടയ്ക്ക് നിലവിളി ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നല്ലോ. ബൈക്ക് ഇരിപ്പ് എങ്ങനെയുണ്ട്? 39 കിലോമീറ്റർ, ചിന്നാർക്ക് 56 കിലോമീറ്റർ. അപ്പൊ നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന മലയൊക്കെ നോക്കി, ഫുള്ള് മഞ്ഞിൽ മൂടി നിൽക്കുവാണ് കേട്ടോ. കോട്ടേജിലേക്ക് നമ്മളിന്ന് താമസിക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് നല്ല എക്സ്ട്രീം ഒരു ഓഫ് റോഡ് ട്രാക്കാണ് കേട്ടോ. അപ്പോൾ കുറേ നേരമായിട്ട് നമ്മുടെ ഒരു മലയുടെ മുകളിലോട്ട് ഇങ്ങനെ വലിഞ്ഞ് കയറിക്കൊണ്ടിരിക്കുന്നു. ജിംനി ആയതുകൊണ്ട് നല്ല രസമുണ്ട്. ഫ്രണ്ടിൽ വഴി കാണിച്ചു തരാനായിട്ട് നമ്മുടെ റിസോർട്ടിൻ്റെ വണ്ടി ഫ്രണ്ടിൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാറിൽ വരുന്ന ആൾക്കാർക്ക് നമ്മുടെ റിസോർട്ടിൻ്റെ ജീപ്പുണ്ട്. അപ്പോൾ സേഫായിട്ട് കാറ് പാർക്ക് ചെയ്യുക, എന്നിട്ട് നമുക്ക് ജീപ്പിൽ കയറി പോകാം. അല്ല, ഫോർ വീൽ ഡ്രൈവ്, സ്വന്തമായിട്ട് ഫോർ വീൽ ഡ്രൈവ് ഉള്ള വണ്ടി ഉള്ള ആൾക്കാർക്കാണെങ്കിൽ, സ്വന്തമായിട്ട് ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മുടെ കോട്ടേജിലേക്ക് നമ്മളിത് എത്തിയിട്ടുണ്ട്. ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും വന്യമൃഗങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ. വാവ്, അടിപൊളി. അപ്പൊ ബൈക്കിലും 4x4 വണ്ടിയൊക്കെ ആയിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. അല്ലെങ്കിൽ ശരിക്കും ഒരു കാട്ടിൽ താമസിക്കണമെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. അപ്പൊ അവിടെ ചെന്നിട്ട് നിങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇവിടെ കുറെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് കേട്ടോ. നമ്മുടെ കോട്ടേജിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ലഞ്ച് കഴിക്കാം, അത് കഴിഞ്ഞ് നമുക്ക് ബാക്കിയുള്ള എക്സ്പ്ലോറിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഒത്തിരി കാണാനുണ്ട്. അപ്പോൾ കാടിൻ്റെ ഒരു ജംഗിൾ ഹട്ട്, നമ്മുടെ കോട്ടേജിൻ്റെ പേര് പറഞ്ഞ ഒരു കാടിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ പീസാണ് കേട്ടോ. ഒരു വണ്ടിയുടെ ശബ്ദം പോലും കേൾക്കാനില്ല, ഫുൾ കാറ്റും ബേളങ്ങളും പക്ഷികളിലൊക്കെ ശബ്ദങ്ങളാണ്. അപ്പോൾ എനിക്ക് നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. ഞാനിവരോടെ നമുക്ക് ലഞ്ച് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള എക്സ്പ്ലോറിങ്ങിലേക്ക് പോകാം. നമ്മുടെ ലഞ്ച് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി കാണിക്കുന്നതിന് മുമ്പ് നമുക്കിവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകാനുണ്ട്. ഒരു ഫാമിലി ഈ മലയുടെ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു ഫാമിലി തനിച്ച് താമസിക്കുന്നുണ്ട്. അവിടെ പോകണ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതെല്ലാം കാണാൻ പോയി വന്നതിന് ശേഷം പ്രോപ്പർട്ടി എല്ലാം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. വ്യൂ പോയിന്റ് ഉണ്ട്, അത് കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങോട്ടുള്ള വഴി അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ ജിംനി നാട്ടിൽ വന്നിട്ട് ഒന്ന് ഓഫ് റോഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് പറ്റിയ കിടിലം വഴിയാണ്. അടിപൊളി ഒരു ട്രെയിൽസ് ആണ് കേട്ടോ. ബൈക്കിനൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ബൈക്കുകാർക്ക് നല്ലൊരു എക്സ്ട്രീം ട്രാക്ക് ആയിരിക്കും. ഉറുമ്പിക്കരൊന്നും പോകേണ്ട ആവശ്യമില്ല, നേരെ ഈ ട്രെയിൽസിലോട്ട് വന്നാൽ മതി. ഇപ്പൊ ഗ്രാമങ്ങളെ എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കും കേട്ടോ. അപ്പൊ ഇവിടെ ഒരു വീട് പണി നടക്കുന്നുണ്ട്, ചെളി വെച്ചിട്ട് വീട് കൺസ്ട്രക്ഷൻ നടക്കുന്നതാണോ? ആഹാ, ഇതാണ് പുൽത്തൈലം. അതെ, അടിപൊളി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഫാമിലി തന്നെ ഇവിടെ താമസിക്കുന്നു പറഞ്ഞാൽ അവരുടെ വീടിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അതേ നേരെ ബാക്കി കാണുന്നതാണ്. അപ്പോൾ നമ്മൾ വേറെ വ്യൂ പോയിന്റിനോട് പോകാനുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ പോയിട്ട് വന്നിട്ടെങ്കിൽ ഇവിടെ നിന്നാണ് നമ്മൾ ചായയൊക്കെ കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ വ്യൂ പോയിന്റിലേക്കാണ് പോകണം. അപ്പോൾ ഇരുട്ടാണെങ്കിൽ നമുക്ക് വ്യൂ പോയിന്റിലേക്ക് ഒന്ന് പോയിട്ട് വരാം. അതിന് നിങ്ങളിതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ട് അവരുടെ വീടൊക്കെ നോക്കി ഒന്ന് ഓടിച്ചിട്ട് കാണിച്ചിടാം. തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ഇരുട്ടായി പോയി കഴിഞ്ഞാലോ. അപ്പോൾ നമ്മുടെ ചേട്ടൻ്റെ വീടൊക്കെ നോക്കി, ഫുള്ള് മണ്ണ് വെച്ചാട്ട ചെയ്തിരിക്കണേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് പോയിട്ട് വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം. അപ്പോൾ ഇരിക്കാൻ ലൊക്കേഷൻ നോക്കി, അടിപൊളിയാണ് കേട്ടോ. നല്ല തണുത്ത കാറ്റുകൾ വീശുന്നുണ്ട്. വാവ്, ഇവിടെയൊക്കെ ഒന്ന് ഒരു ദിവസം ക്യാമ്പ് ചെയ്ത് എങ്ങനെയുണ്ടാവും?
നമ്മുടെ വണ്ടി നല്ല സൂപ്പറായിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. നല്ല കൂളായിട്ട് കയറി വന്നിട്ടോ, അടിപൊളി ലൊക്കേഷൻ. അമ്പോ ട്രക്ക് ചെയ്ത് കയറിയാൻ പറ്റിയ വലിയൊരു മല ഞങ്ങളുടെ ബാക്കിലുണ്ട്. അങ്ങ് ദൂരെ ഒരു ഷെഡ് കണ്ടു, അതങ്ങ് മലയുടെ തുഞ്ചത്താണോ ഷെഡ് കാണുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ മണ്ണ് വെച്ചിട്ടുള്ള ഒത്തിരി വീടുകൾ ഇപ്പോൾ നമ്മൾ കണ്ടു. വ്യൂ പോയിന്റ് കാണാനായിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് മ്ലാവിനൊക്കെ കണ്ടു എന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ നടക്കുന്ന ആനപ്പിണ്ടൊക്കെ ഉള്ള സ്ഥലത്തോടെയാണ്. മ്ലാവിനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. നമ്മൾ മിക്കവാറും ഓടി ചെല്ലുമ്പോഴത്തേക്കും വിട്ട് പോകുന്നു തോന്നുന്നു. മ്ലാവ് ഇവിടെ സൺസെറ്റിന് മുമ്പ് നമുക്ക് ടോപ്പിൽ ചെല്ലണം കേട്ടോ. അതിന് കുറച്ച് സ്പീഡിൽ ഓടി ചെല്ലാം. അതായത് സൂര്യൻ അസ്തമിക്കാറായി. നമുക്ക് സൺസെറ്റ് നമ്മളോടത്തു ആ മലയ്ക്ക് അപ്പുറം പോയിരിക്കുന്നു കേട്ടോ. പക്ഷേ മേഘത്തിൻ്റെ ഇടയ്ക്ക് ഒളിച്ചിരിക്കുകയായിരുന്നു. വാ, ഞാൻ കുറച്ചുകൂടെ മുകളിലോട്ട് കയറാനുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ അവിടെ ഒരു റിസോർട്ടിൻ്റെ ഒരു കൂടാരം കണ്ടോ. കൂടാരമല്ല, ഒരു കൂട്ടം റിസോർട്ടുകൾ കണ്ടോ. ബാക്കിലോട്ട് നോക്കി ഫുള്ളും മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലം കേട്ടോ. അപ്പം ഞാനൊന്ന് ഞെട്ടി, ഇത് ഫുള്ള് ആനപ്പിണ്ടാണോ എന്ന്. സൺസെറ്റ് കറക്റ്റ് ടൈമിലാണ് നമ്മൾ എത്തിയത്. സൺസെറ്റിൻ്റെ ടൈമിലാണ് വന്ന ടൈം കറക്റ്റായിരുന്നു കേട്ടോ. സൺസെറ്റ് അടിപൊളിയായിട്ട് കാണാൻ പറ്റി. നമ്മൾ മുകളിലോട്ട് നടന്ന് കയറും തോറും സൂര്യനെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ജീപ്പിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വേണമെങ്കിൽ ജീപ്പ് ഇട്ടിട്ട് കുറച്ചൊരു 200 മീറ്ററോളം നടക്കണം. അപ്പം നടക്കാണ്ട് നമ്മൾ തിരിച്ചു പോയിരുന്നെങ്കിൽ വൻ നഷ്ടമായി പോയാണ് കേട്ടോ. എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കി. വാവ്, ഏ അങ്ങ് നമ്മളിപ്പോൾ നിൽക്കുന്നത് തന്നെ നല്ല ഹൈറ്റിലാണ്. അതിൻ്റെ ടോപ്പിലായിട്ട് അതിൻ്റെ ടോപ്പിൽ കയറിയപ്പോൾ എന്തായിരിക്കും, എന്ത് ഹൈറ്റിലത്? അങ്ങോട്ട് കയറിയിട്ടുണ്ടായിരുന്നു? വഴിയില്ല അല്ലേ. അടിപൊളി. അങ്ങനെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അസ്തമിക്കാൻ വേണ്ടിയിട്ട്. തക്കാളി നമ്മൾ ഇത് പ്രഷർ ഷുഗർ ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യുന്ന സാധനമാണ്. കൊളസ്ട്രോൾ എല്ലാത്തിനും ട്രീറ്റ് മാറ്റാ പറയുന്നത് മരത്തക്കാളിന്നൊക്കെ. ഈ സാധാ തക്കാളി തൊട്ട് തന്നെ വ്യത്യാസം. സാധാ തക്കാളി നമ്മൾ കറി വെക്കാനല്ലോ ഉപയോഗിക്കുന്നത്, അതിനുള്ളിൽ അതുപോലെ തന്നെ ഇരിക്കും. പക്ഷെ ആ ഒരു ടേസ്റ്റ്, മധുരവും ലോക്കൽ ചൂലാണ് കേട്ടോ. ഇവിടുത്തെ പുല്ല് വെച്ചുണ്ടാക്കുന്ന ചൂലാണ്, പുല്ല് മാറ്റി തൈല് എടുക്കുന്ന സംഭവം. അതിനാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കണോ? ആ അത് വെള്ളം വരുന്ന. വ്യൂ പോയിന്റ് എല്ലാം കണ്ട് തിരിച്ചിറങ്ങി വന്നു. അപ്പോൾ നമ്മൾ ആദ്യമേ ചായ കുടിക്കാൻ നിർത്തിയ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. നല്ല അടിപൊളി ചായ. അപ്പോൾ ഈ വീടൊക്കെ നോക്കി ഫുള്ളും മണ്ണ് കൊണ്ട് ചെയ്തേക്കുന്ന വീടാണ്. ഒറ്റ റൂമാണ് കേട്ടോ. അവിടെ അച്ഛനും അമ്മയും മകനും കൂടെ 3 പേരാണ് അവിടെ താമസിക്കുന്നത്. അപ്പോൾ ഇതിന് ഫ്രണ്ടിലൊക്കെ ആനയൊക്കെ വരുന്ന സ്ഥലങ്ങളാണ്. ഇതൊരു പ്രശ്നങ്ങളൊന്നുമില്ല, അവർ ഇത്രയും വർഷങ്ങളായിട്ട് താമസിക്കേണ്ട ഒരു കുഴപ്പങ്ങളൊന്നുമില്ല. നല്ല ക്യൂട്ടായിട്ടൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷേ അവിടെ നല്ല ഹാർഡ് ലൈഫാണ്. ഇത്രയും ഫുൾ കൃഷി കാര്യങ്ങൾ, കറണ്ടില്ല, ഫുൾ സോളാറിലാണ്, സർക്കാർ കൊടുത്തിട്ടുള്ള ലൈറ്റിലാണ് ഇതൊക്കെ വർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതൊക്കെ തന്നെ ഭയങ്കര വലിയൊരു എന്താ പറയുക, ഒരു ഫീൽ. വ്യൂ പോയിന്റ് ഒക്കെ കാണാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും നമ്മുടെ ഈ റിസോർട്ട് നോക്കി അടിപൊളിയായിട്ടില്ല നോക്കി. ലൈറ്റെല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും ആ ഒരു ആംബിയൻസ് കീടുമായിട്ടുണ്ട് കേട്ടോ. വ്യൂ പോയിന്റിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും നമ്മുടെ റിസോർട്ട് ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടപ്പോഴത്തേക്ക് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഡി ജെ ഉണ്ട്, നമ്മുടെ ഗ്രില്ല് കാര്യങ്ങൾ, ഡിന്നർ ഉണ്ട്, അതെല്ലാം വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. അവിടുന്ന് കിച്ചണിൽ നിന്നുള്ള സ്മെല്ലും കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലൈറ്റ് എല്ലാം വന്നപ്പോഴത്തേക്ക് എന്ത് രസമാണ് എന്നാലോചിച്ച് നോക്കി. വാവ്. ഇനി നമുക്ക് നേരം വെളുത്തിനും കുറേ ആക്ടിവിറ്റീസ് ഇവിടെ ചെയ്യാനുണ്ട്. ക്രിക്കറ്റ്, വോളിബോൾ, ബാഡ്മിൻ്റൺ ഒക്കെ കളിക്കാനുള്ള സ്ഥലങ്ങൾ ഇവിടെയുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് നേരം വെളുത്തിട്ട് ചെയ്യാം. ഇന്നായിട്ട് തണുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാമ്പ് ഫയറിൻ്റെ ചോട്ടി ഇരുന്ന് നല്ല ഗ്രില്ല് ചിക്കനൊക്കെ കഴിക്കാനുള്ളതാണ്. ഈ റിസോർട്ടിൽ കുറേ എയർ ഫ്രെയിംസും ഉണ്ട്, വുഡൻ ഹൗസും ഉണ്ട്. അപ്പോൾ എയർ ഫ്രെയിമിൽ കിടക്കണം, വുഡൻ ഹൗസിൽ കിടക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലിരിക്കണം കേട്ടോ. എയർ ഫ്രെയിം എനിക്ക് ഇഷ്ടപ്പെട്ടു, വുഡൻ ഹൗസ് നിങ്ങളെ ഇപ്പോൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ നിൽക്കുന്നത് വുഡൻ ഹൗസിലാണ്. അപ്പോൾ വുഡൻ ഹൗസിൽ കിടക്കണോ എയർ ഫ്രെയിമിൽ കിടക്കണം എന്നൊരു കൺഫ്യൂഷനിൽ നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വുഡൻ ഹൗസിൻ്റെ ഇൻസൈഡ് ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാം. വുഡൻ ഹൗസിൻ്റെ ഇൻസൈഡ് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് ഇവിടെ നിന്നുള്ള അങ്ങോട്ടുള്ള വ്യൂ ഒന്ന് നോക്കി. നമ്മൾ വന്ന വഴി മുതൽ എല്ലാം നല്ല ലൈറ്റൊക്കെ ഇട്ട് നല്ല മനോഹരമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വുഡൻ ഹൗസിൻ്റെ ഇൻസൈഡ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഫുൾ വുഡ് ഫിനിഷിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ റൂഫും ഭിത്തിയും എല്ലാം അടിപൊളിയല്ലേ.
അപ്പോൾ ഇവിടെ കിടക്കണോ എ ഫ്രെയിം കിടക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. ഇപ്പോൾ ഇഷ്ടമായൊരു ഫ്രണ്ട്സ് എല്ലാം ഉണ്ട്, അപ്പോൾ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാം, പിന്നെ കുറച്ച് താഴെ സ്പെൻഡ് ചെയ്യാം. ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്, റൂമിൽ നിൽക്കാൻ പറ്റില്ല, നല്ല തണുത്ത് വരയ്ക്കുന്നുണ്ട്. ഇവിടെ എ സി ഒന്നും ഒരു ആവശ്യമില്ല, ക്യാമ്പ് ഫയറിന് അടുത്ത് വന്നിരിക്കണം, അതുപോലെ തണുത്ത് വരയ്ക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. രാവിലെ കംപ്ലി പൊതുപ്പിൻ്റെ അകത്ത് നിന്ന് എണീറ്റിപ്പോൾ നല്ല ചൂടായിട്ട് ഇങ്ങനെ ഇറങ്ങി വന്നായിരുന്നു. അപ്പോൾ ജാക്കറ്റൊക്കെ ഊരി അവിടെ വെച്ചിട്ട് ഇങ്ങനെ നിക്കറൊക്കെ ഇട്ട് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വന്നു. ഇവിടെ ഒന്ന് ചായ കുടിക്കാൻ ഇരുന്നപ്പോഴാണ് ഇവിടുത്തെ തണുപ്പിൻ്റെ അവസ്ഥ വീണ്ടും ഒരു ഓർമ്മ വന്നത് കേട്ടോ. കാന്തല്ലൂർ ഗ്രാമത്തിലൊരു വീട് കണ്ടു, ഒരു പാറയുടെ മുകളിലാണ് വീട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വന്യജീവികളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് ആൾക്കാർ താമസിക്കുന്ന ഇങ്ങനത്തുള്ള വീടുകളിലാണ് പണ്ട് കാലത്തൊക്കെ. ഇപ്പോഴും ഇങ്ങനെയൊക്കെയാണ് വന്യജീവികൾ വന്നാൽ ഇങ്ങനെയൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള വഴിയാണ് കേട്ടോ, ഈ കോണിയൊക്കെ കയറുകയാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് എത്താനായിട്ട്. നമ്മൾ കയറി ചെല്ലുന്നത് ഒരു ചെറിയ മുറിയിലേക്കാണ്. ഇതിൻ്റെ അകത്തൊരു ബെഡ്റൂം ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മളിത് ഒരു പുല്ല് വെച്ചിട്ടാണ് ഫുള്ള് ചെയ്തിരിക്കുന്നത്. ഒരു ഡോറ് തുറന്നു. ഈ കട്ടിലൊക്കെ ഒന്ന് നോക്കി, ഫുള്ള് പുല്ലിലാണ് കട്ടിലൊക്കെ ചെയ്തിരിക്കുന്നത്, പുല്ലുകൊണ്ടാണ്. നമ്മുടെ ഈ വീടിൻ്റെ ബാൽക്കണി കാണിച്ചു തരാം കേട്ടോ. തടിയൊക്കെ വെച്ചിട്ട് ഫേസ് ടു ഫേസ് ഇരിക്കാവുന്ന രീതിയിലാണ് ഇവിടുത്തെ വീടിൻ്റെ ബാൽക്കണിയൊക്കെ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട്സ് എല്ലാം ഇവിടെ അടിച്ച് പൊളിച്ചോണ്ടിരിക്കട്ടോ. ഇനി വെച്ചേട്ടാ, ഇതൊക്കെ കുഞ്ഞു കുട്ടികൾക്കുള്ള സാധനങ്ങളാണ്, നിങ്ങളെ പോലെ വലിയ കുട്ടികൾക്കുള്ള സാധനങ്ങളല്ല. അപ്പോൾ നിൽക്കുന്ന രാവിലെ ഈ ഷട്ടിൽ കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ നമ്മുടെ ഈ റിസോർട്ടിലുണ്ട്. അപ്പോൾ നേരം വെളുത്തു. ഇനിയിപ്പോൾ ഒരു കളി ഒരു സെറ്റ് കളി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുൾ ആക്റ്റീവാണ് കേട്ടോ. നമുക്കിവിടെ ഒന്ന് ഇങ്ങനെ ഇരിക്കാൻ നല്ല ഊഞ്ഞാലുണ്ട്, ഗെയിംസ് കളിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇന്നലെ നമ്മൾ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അടിപൊളിയുണ്ട് നമ്മുടെ ഒരു കോട്ടേജ്. നീ ചേട്ടാ മാങ്ങിക്കിട്ട് തരണ മാതിരി നെഞ്ചാങ്കൂട് നോക്കിയിട്ട് ഒറ്റ കയറ് കേട്ടോ. ഒമ്പോ വലയുള്ളതുകൊണ്ട് അതിപ്പോൾ എന്നെ നെഞ്ചാങ്കൂട് തരുന്നതിനല്ലോ. ഇവിടെ ക്രിക്കറ്റ് കളിക്കാം, ബാഡ്മിൻ്റൺ കളിക്കാം, എല്ലാത്തിനും ഉള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഫുൾ എൻ്റർടൈൻമെൻ്റ് ആണ്. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒന്ന് അടിച്ചു പൊളിക്കാം നമുക്കിവിടെ. രാവിലെ അല്ലെങ്കിൽ കളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നോക്കി നമുക്ക് എന്തൊക്കെ സാധനങ്ങളുള്ളതെന്ന്, കഞ്ഞി, ചപ്പാത്തി, ബ്രെഡ് ഓംപ്ലേറ്റ്, ഉപ്പുമാവ്, ഇവിടെ ഒരു വേറെ സാധനം വെറൈറ്റി മാഗി, ചെറുപയർ, കടലക്കറി, എല്ലാം കൂടെ നല്ല പോഷകസമൃദ്ധമായിട്ടുള്ള ആഹാരമാണ്. അപ്പോൾ വയറ് നിറച്ച് കഴിച്ചു, അതിന് നമുക്ക് ഒരു സെറ്റ് കളി ഇങ്ങനെ കളിച്ചിട്ട് വേണം നമുക്ക് ഇവിടുന്ന് പോകാനായിട്ട്. നമ്മളിപ്പോൾ ഉള്ളത് ജംഗിൾ ഹട്ട് കാന്തല്ലൂരാണ്. അപ്പോൾ ഇവിടുന്ന് പോകാനുള്ള സമയമായി. അപ്പോൾ നമുക്ക് ഇവിടെ വന്നതിൻ്റെ ഇവിടുത്തെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ 20 പേർക്കോളം ഇവിടെ ഫാമിലി ആയിട്ട് നമുക്കിവിടെ സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടുത്തെ പാക്കേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2000 രൂപയ്ക്കാണ്. 2000 രൂപയിൽ നമുക്കിപ്പോൾ 4x4 ഉള്ള വണ്ടികളാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇങ്ങോട്ട് ഓടിച്ചുകൊണ്ട് വരാം, അവരുടെ ഗൈഡൻസ് എല്ലാം ഉണ്ടാവും. അല്ല കാറായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ ഇവർ താഴെ ഒരു റിസോർട്ട് ഉണ്ട്, അവിടെ നമുക്ക് വണ്ടി സേഫായിട്ട് പാർക്ക് ചെയ്ത് ഇവർ തന്നെ 4-wheel വണ്ടിയിൽ നമുക്ക് നമ്മുടെ നേരെ ഈ പ്രോപ്പർട്ടിയിലേക്ക് കൊണ്ടുവരും. അതുകൂടാണ്ട് ഇവിടുന്ന് ട്രക്കിങ്ങിന് കൊണ്ടുപോകും, സൈറ്റ് സീയിങ്ങിന് കൊണ്ടുപോകും, പിന്നെ ഡിന്നറ്, ബ്രേക്ക്ഫാസ്റ്റ്, ഇതെല്ലാം ഡി ജെ, ക്യാമ്പ് ഫയർ, ഇതെല്ലാം ഈ 2000 രൂപ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ട് കോൺടാക്ട് നമ്പർ വിളിച്ചാൽ മതി. അതുപോലെ തന്നെ ഇത് ഒരു സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇവിടെ ഒരു കോട്ടേജ് നിങ്ങൾക്ക് ഒരു സ്ഥലം മേടിച്ചിട്ട് കോട്ടേജ് വെക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള ഹെൽപ്പ് നമ്മുടെ ആൾക്കാർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ താഴെ കൊടുത്തു നമ്മളെ അവരെ ഡയറക്റ്റ് വിളിച്ചോളൂ. അതുപോലെ തന്നെ നമുക്ക് ഒരു നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഓഫേഴ്സും കൂടെ ഇവർ നമുക്ക് വേണ്ടി തരുന്നുണ്ട്. നമ്മൾ സെലക്ട് ചെയ്യുന്ന 5 ഫാമിലിക്ക് ഇവിടെ ഫ്രീ സ്റ്റേ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഫ്രീ സ്റ്റേ കിട്ടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ലൈക്ക് ചെയ്യുക, ഒരു ഷെയർ ചെയ്യുക, നിങ്ങളുടെ 5 ഫ്രണ്ട്സിനെ കമൻറ്റിലൊന്ന് മെൻഷൻ ചെയ്യുക. അപ്പോൾ അതിൽ സെലക്ട് ചെയ്യുന്ന 5 ഫാമിലിക്ക് ഇവിടെ ഫ്രീ സ്റ്റേ കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അപ്പോൾ ഇതൊരു അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.